നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി മാറ്റണം എന്ന ആവശ്യവുമായി ആക്രമിക്കപ്പെട്ട നടി ഹൈക്കോടതിയിൽ എന്ന വാർത്ത പുറത്തുവരുന്നു. വിചാരണ കോടതി പക്ഷപാതപരമായി പെരുമാറുന്നു എന്നാണ് ആരോപണം. നടിയെ ആക്രമിച്ച കേസിൽ പ്രതിയായ നടൻ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് നേരത്തെ തന്നെ പ്രോസിക്യൂഷൻ വിചാരണ കോടതിയെ സമീപിച്ചിരുന്നു. ദിലീപ് സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതായാണ് പ്രോസിക്യൂഷന്റെ ആക്ഷേപം ഉണ്ടായിരുന്നത്. ഹർജി കോടതി പരിഗണിക്കുകയും ചെയ്തിരുന്നു. നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ നടപടികൾ ഒരു ഇടവേളയ്ക്ക് ശേഷം ജൂൺ അവസാനത്തോടെയാണ് ആരംഭിച്ചത്. കോവിഡ് വ്യാപനം കാരണം കോടതി നടപടികൾ നിർത്തിവെച്ചതിനാലാണ് വിചാരണയും തടസ്സപ്പെട്ടത്. ഇതിനെ തുടർന്ന് വിചാരണ പൂർത്തിയാക്കാൻ 6 മാസം കൂടി സമയം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രത്യേക വിചാരണ കോടതി ജഡ്ജി സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. കേസിന്റെ രഹസ്യ വിചാരണ കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം മൊഴി മാറ്റിയ നടി ഭാമയ്ക്കും സിദ്ദിഖിനുമെതിരെ രൂക്ഷമായ പ്രതികരണങ്ങളാണ് ഉണ്ടായത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ കൂറുമാറിയതിന് പിന്നാലെയാണ് താരത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ കടുത്ത വിമർശനവും സൈബർ ആക്രമണവും ശക്തമായത്. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പ്രോസിക്യൂഷൻ സാക്ഷികളായിരുന്ന ഭാമയും നടൻ സിദ്ദിഖും കൂറുമാറുകയായിരുന്നു. അമ്മ സംഘടനയുടെ സ്റ്റേജ് ഷോ റിഹേഴ്സൽ സമയത്ത് ദിലീപും ആക്രമണത്തിനിരയായ നടിയും തമ്മിൽ തർക്കമുണ്ടായിയെന്ന് നേരത്തെ സിദ്ദിഖും ഭാമയും മൊഴി നൽകിയിരുന്നു. എന്നാൽ അവരത് കോടതിയിൽ സ്ഥിരീകരിക്കാൻ തയ്യാറാവാത്തതിനെ തുടർന്ന് ഇരുവരും കൂറുമാറിയതായി പ്രഖ്യാപിക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുകയായിരുന്നു. ഇതിനു പിന്നാലെ ഭാമയ്ക്കും സിദ്ദിഖിനുമെതിരെ രൂക്ഷ വിമർശനവുമായി താരങ്ങളായ രേവതി, റിമാ കല്ലിങ്കൽ, രമ്യ നമ്പീശൻ തുടങ്ങിയവർ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. സിദ്ദിഖ് മൊഴിമാറ്റിയത് മനസ്സിലാക്കാമെന്നും എന്നാൽ ഭാമയുടെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു നീക്കം പ്രതീക്ഷിച്ചില്ല എന്നും രേവതി ഫേസ്ബുക്കിൽ കുറിച്ചു. നമുക്കൊപ്പം പോരാട്ടത്തിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളുടെ നിറം മാറുമ്പോൾ അതിയായ വേദന തോന്നുന്നു എന്ന് രമ്യ കുറിച്ചു. മൊഴിമാറ്റിയ സ്ത്രീ ഒരു തരത്തിൽ ഇരയാണെന്ന് റിമ കുറിച്ചു. നമുക്കൊപ്പം പോരാട്ടത്തിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളുടെ നിറം മാറുമ്പോൾ അതിയായ വേദന തോന്നുന്നു എന്നാണ് രമ്യ നമ്പീശൻ കുറിച്ചത്. മൊഴിമാറ്റിയ സ്ത്രീ ഒരു തരത്തിൽ ഇരയാണ് എന്നും എന്നാൽ ഇതിനുള്ള മറുപടിയിൽ ഭാമ കുറിച്ചത് ഇങ്ങനെയായിരുന്നു: നിങ്ങളുടെ പോരാട്ടം സൂക്ഷിച്ചു മാത്രം തിരഞ്ഞെടുക്കുക, ചിലപ്പോഴൊക്കെ ശരി ചെയ്യുന്നതിനേക്കാൾ മികച്ചത് സമാധാനമാണ് എന്നാണ് ഭാമ കുറിച്ചിരുന്നത്. നിങ്ങളുടെ വേഗതയേക്കാൾ പ്രധാനമാണ് നിങ്ങൾക്ക് പോകേണ്ട ദിശ. നെഗറ്റീവായ ചിന്തകൾ നിങ്ങളെ നശിപ്പിക്കും. എപ്പോഴും പോസിറ്റീവായിരിക്കൂ, ശുഭാപ്തി വിശ്വാസികളാവൂ, മറ്റൊരു കുറിപ്പിൽ ഭാമ പറഞ്ഞു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ കൂറുമാറിയെന്ന തരത്തിൽ വാർത്ത പ്രചരിച്ചതിനെ തുടർന്ന് ഭാമയ്ക്കെതിരെ സൈബർ ആക്രമണം രൂക്ഷമായിരുന്നു. സഹപ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേർ ഭാമയെ വിമർശിച്ച് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമുള്ള ചെറിയ ഇടവേള കഴിഞ്ഞാണ് താരം വീണ്ടും സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞിടെ സജീവമായത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ വിചാരണ നടക്കുന്ന കോടതിയിൽ നിന്നും പക്ഷപാതപരമായിട്ടുള്ള ഇടപെടലാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ വിചാരണ മറ്റൊരു കോടതിയിലേക്ക് മാറ്റണമെന്ന ആവശ്യവുമായി ആക്രമിക്കപ്പെട്ട നടി രംഗത്തെത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.